മൾബറി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടിയെത്തുക നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പണ്ട് കണ്ടിരുന്ന കുഞ്ഞൻ മൾബറി ആയിരിക്കും. പലപ്പോഴും സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ പറിച്ച് കഴിച്ച നല്ല ഓർമ്മകൾ മൾബറിയെ കുറിച്ച് പറയുമ്പോൾ പലർക്കും മനസ്സിലേക്ക് എത്തും. എന്നാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ അതല്ല പറയുന്നത്. വലിയ നീളൻ ടൈപ്പ് മൾബറിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. നീളൻ മൾബറികൾ നമ്മുടെ നാട്ടിലെത്തിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. ഈ മൾബറി തന്നെ ഒട്ടനവധി ഇനങ്ങളുണ്ട്. പലരും ബ്രസീലിയൻ പാകിസ്ഥാൻ ഇനങ്ങളെന്ന് വിളിക്കുമെങ്കിൽ ഇതിനകത്ത് തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട്. ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഒന്ന് യെല്ലോ ടൈപ്പും ഒന്ന് റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ടൈപ്പും. ഈ റെഡ് ടൈപ്പ് തന്നെയാണ് പിന്നീട് പഴുത്തു കഴിയുമ്പോൾ നല്ല ബ്ലാക്കിഷ് കളറിലേക്ക് വരുന്നത്. അപ്പം റെഡൊക്കെ ബ്ലാക്കിലേക്ക് ഒന്ന് മാറാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്യാറില്ല. കാരണം റെഡിഷ് കളർ വരുമ്പോൾ തന്നെ പലരും അത് പറിച്ച് കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല മധുരമുള്ള ഫ്രൂട്ട്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വെറൈറ്റി പഴച്ചെടിയാണ് മൾബറി, അല്ലെങ്കിൽ ലോങ് മൾബറി എന്ന് പറഞ്ഞാൽ ഈ സാധനം. പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമാണ്. അപ്പം മറ്റുള്ള നമ്മുടെ നാടൻ മൾബറി അപേക്ഷിച്ച് ഈ ഒരു മൾബറിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് കമ്പെടുത്ത് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ പിടിക്കില്ല. അങ്ങനെ പ്രശ്നം ഈ ഒരു ചെടിക്കുണ്ട്. പലപ്പോഴും നമ്മളിത് നട്ട് പിടിപ്പിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നഴ്സറി പോയിട്ട് ബഡ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വാങ്ങിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളിതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കണം. അല്ലാതെ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നഴ്സറിയിൽ പോയിട്ട് ഇതിൻ്റെ തൈകൾ വില അന്വേഷിച്ച് നോക്കുമ്പോൾ പലപ്പോഴും ബോധം കിട്ടുപോകുന്നത്. അത്രയ്ക്ക് വലിയ വിലയാണ് പലപ്പോഴും നഴ്സറിയിൽ ഇതിനുണ്ടാവുക. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പഴച്ചെടി തന്നെയാണ്. അധികം ഉയരം പോകാതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ചുവട്ടുന്ന ഇഷ്ടംപോലെ നീളമുള്ള മൾബറികൾ നമുക്ക് പറിച്ചെടുത്ത് കഴിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് വളം ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ സാധാ മൾബറിക്ക് നമ്മൾ എന്ത് കെയറാണ് കൊടുക്കുന്നത് ആ ഒരു കെയർ കൊടുത്താൽ പോലും ഇഷ്ടംപോലെ കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സീസൺ ഇല്ലാതെ കായ്ച്ചുകൊണ്ടിരിക്കുമെങ്കിലും നമ്മൾ പ്രൂണിംഗ് ഒന്നും ചെയ്യാതെ ഈ ചെടി അതിൻ്റെ പാട്ടിന് വിട്ട് വർഷത്തിൽ 3-4 തവണയൊക്കെ ആയിട്ട് തന്നെ മൾബറി കായ്ച്ചുകൊണ്ടിരിക്കും. ഈ വേനലൊക്കെ കഴിഞ്ഞ് പുതുമഴയൊക്കെ വരുന്ന സമയത്താണ് മിക്കപ്പോഴും ഇതിൽ നിറയെ ഫ്രൂട്ട്സ് ഉണ്ടാവുക. അപ്പം വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പഴച്ചെടി തന്നെയാണ് മൾബറി ഇനങ്ങൾ. ജാമും സ്ക്വാഷൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് മൾബറി. പിന്നെ ജ്യൂസ് അടിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് എണ്ണ ഉണ്ടാകുമ്പോൾ നമുക്ക് എടുത്ത് ജ്യൂസ് അടിക്കാം. അങ്ങനെ ഒരുപാട് രീതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ഫ്രൂട്ടാണ്. ഒരു പൈനാപ്പിൾ ടേസ്റ്റിനോടൊക്കെ സാദൃശ്യമാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ യെല്ലോ. പലരും പറയാറുണ്ട് റെഡ് അത്രയ്ക്ക് പോരാന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും മൾബറി എന്നല്ല ഒട്ടുമിക്ക പഴച്ചെടികളുടെയും മധുരം അങ്ങ് പോവാറുണ്ട്. അപ്പോൾ മഴ കഴിഞ്ഞാലും പിന്നെ അതുപോലെ നമ്മൾ നന്നായിട്ട് നനച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും ഉണ്ടാകുന്ന പഴത്തിൻ്റെ മധുരം സ്വാഭാവികമായിട്ട് കുറയും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ പലരും പറയുന്നത് ഈ റെഡിഷ് ടൈപ്പൊന്നും അത്ര പോരാന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഞാൻ കഴിച്ചിട്ടുള്ളത് നന്നായിട്ട് മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ തന്നെ ഒന്ന് രണ്ട് വെറൈറ്റികൾ റെഡ് തന്നെ വരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ ഇല നോക്കിയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. യെല്ലോയും അതേപോലെ തന്നെ റെഡും നമുക്ക് ഇല നോക്കിയിട്ട് തിരിച്ചറിയാൻ പറ്റുമെങ്കിലും ഈ റെഡിൽ തന്നെ വരുന്ന വെറൈറ്റികൾ നമുക്ക് പെട്ടെന്ന് ഇല നോക്കി തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ നല്ലൊരു ഫ്രൂട്ടാണ് മൾബറി. പലരും ഇത് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നല്ല ഡിമാൻഡുള്ള ഒരു പഴച്ചെടി തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ മറ്റൊരു പഴച്ചെടിയെക്കുറിച്ച് മനസ്സിലാക്കാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.